നന്നായി പഠിക്കായിരുന്നു അല്ലേ? ഒരു സ്കൂളൊന്നുമില്ല, ഇങ്ങനെ മാതാപിതാക്കളുടെ ഇങ്ങനെ സ്വിച്ച് ചെയ്യുക. വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ ഒരു ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ അതിൻ്റെ നൂലിട്ട് കെട്ടി കെട്ടി വലിയ ഫുട്ബോൾ ഉണ്ടാക്കണം അല്ലേ? തിരിച്ചും പറയാമല്ലോ, കുട്ടിക്കാലത്ത് അവസരം ഉണ്ടാവില്ലല്ലോ. കുട്ടിക്കാലത്തുള്ളത് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്താ തോന്നുന്നു? പഴയ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പണ്ട് കളിക്കാൻ പോകുന്നതും കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നതൊക്കെ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഇപ്പോഴും കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യും. കളിക്കാണെന്ന് തോന്നും. അത്രേ ഉള്ളോ? പഴയ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നമ്മുടെ യു പി സ്കൂൾ എൽ പി സ്കൂൾ വെച്ച് അവരുടെ കമ്പനിയിൽ കളിക്കുക. ആ കാലത്ത് ഇപ്പോഴില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. കുട്ടിക്കാലത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കും. കളിക്കാൻ പോകും. ആ കാരണം നമ്മളെ മിസ്സിങ് ഉണ്ട്. ഫ്രണ്ട് ചെറുപ്പത്തിലുള്ള കൂട്ടുകാരെ മിക്കതും അവരായിട്ടുള്ള ആ ഇത് മിസ് ചെയ്യുന്നുണ്ട് ഈ പ്രായമാകുമ്പോൾ. ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളെ കളിപ്രായം സ്കൂൾ പ്രായം അതൊക്കെ തന്നെയാണല്ലോ നമുക്ക് പിരിച്ചു പോകാൻ പറ്റാത്തത്, അതൊക്കെ തന്നെ. പിന്നെ ചെറുപ്പത്തിൽ ചേച്ചിമാരും അമ്മ അമ്മേൻ്റെ ഒക്കെ കൂടെ കളിച്ച ആ ഒരു ഇപ്പം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ലല്ലോ, അതൊക്കെ ഉള്ളു. അതൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ. നമ്മുടെ പഴയ കളികൾ, അങ്ങനത്തെ സൈക്കിള്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫുട്ബോൾ കളിക്കാൻ, ആ ഫുട്ബോൾ കളി, ക്രിക്കറ്റ്, ഒളിച്ച് കളി, പോലീസ് കളി, അങ്ങനത്തെ കളി കളികളൊക്കെ നന്നായിട്ട് കളിക്കും, ആസ്വദിക്കും. ഞാൻ നേരത്തെ ഇവര് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഇവര് ചെയ്യണില്ല, അപ്പൊ അതൊരു കളിക്കും. തന്നെ സ്കൂളിൽ പോടാല്ല, കളിയാണല്ലോ ഇപ്പൊ ഇവർക്ക് മെയിൻ ആയിട്ട്, അപ്പൊ അതേപോലെ കളിക്കും. അല്ല, കുട്ടിക്കാലമുള്ള എപ്പോഴും ഏറ്റവും നല്ല ഒരു കാലഘട്ടം. ഒരു സ്കൂളും ഒന്നുമില്ല, ഇങ്ങനെ മാതാപിതാക്കളുടെ തണലിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യുക, അത് തന്നെ. അങ്ങനെ ഒന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എന്താ എല്ലാം മിസ് ചെയ്യുന്നുണ്ടല്ലോ കുട്ടികളത്ത്. പിന്നെ പഴയ ക്ലാസ്, ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒന്നാം ക്ലാസ്, അതൊക്കെ ഒരു നല്ലതെന്ന് തോന്നുന്നുണ്ട്. അയ്യായി ചെറുതായിരുന്നപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാനും ഒന്നും ഇനി എന്താന്നുള്ള ഒരു ടെൻഷനില്ല. ഇതിപ്പോ ഇപ്പൊ ഡിഗ്രിയാണ് പഠിക്കുന്നത്, അപ്പൊ അടുത്തെന്താന്നുള്ള ഒരു ഇതായിരുന്നു. മറ്റൊരു ഒഴുക്കിൽ അങ്ങ് പോയാൻ ഒന്നും ചിന്തിക്കണ്ടായിന്, ഇപ്പൊ അത് പറ്റുന്നില്ല. കുട്ടികളത്ത് എല്ലാം മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് വേറെ ആരും നിയന്ത്രിക്കാനല്ലോ, ഇപ്പൊ അങ്ങനെയല്ലോ. പ്രധാനമായിട്ട് നമ്മുടെ കളിയൊക്കെ തന്നെ അല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. രാവിലെ കളിക്കാൻ പോവാ, പഠിക്കാൻ പോവാ അല്ലേ? നന്നായി പഠിക്കായിരുന്നു അല്ലേ ആ സമയത്ത്? അപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ കുട്ടിയാകുമ്പോ അന്നത്തെ ആ കളിയും ചിരിയാണ് നമുക്ക് ഇന്ന് അത് പറ്റുന്നില്ലല്ലോ. നമുക്ക് ആ മേഖലയിൽ പോകണമാണ് ഇഷ്ടം, അപ്പൊ ഒരു ഫ്രീഡം ആണ്. ഇനിയിപ്പോൾ വലുതായിപ്പോൾ ഉത്തരവാദിത്തങ്ങളും കൂടുതലാണ്. അന്ന ഉത്തരവാദിത്തം ഒന്നുമില്ല, ചെറിയ കുട്ടിയാകുമ്പോൾ ഉത്തരവാദിത്തം ഒന്നുമില്ല, ഓടിക്കളിക്കാം അവിടെ വേണമെങ്കിൽ കളിക്കാം. ഇനിയിപ്പോൾ അതിന് പറ്റില്ല. ഞങ്ങളുടെ നാട്ടിലെ ഈ വലിയ വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ ഒരു ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ അതിൻ്റെ നൂലിട്ട് കെട്ടി കെട്ടി വലിയ ഫുട്ബോൾ ഉണ്ടാക്കണം, അതിട്ട് ഞങ്ങളുടെ മൈതാനത്തിട്ട് കളിച്ച് അങ്ങനെ കളിക്കുക വരെ ചെറുപ്പത്തി. ഇപ്പം നാളെ ഇപ്പം ഇവിടെ സിറ്റി വന്നിട്ട് 10-35 വർഷമായി, അതോടുകൂടി ഇപ്പോൾ അതെല്ലാം വിട്ട പുതിയ തലമുറയ്ക്ക് അതൊന്നും താല്പര്യമില്ലല്ലോ. പുതിയ തലമുറയ്ക്ക് മൊബൈലും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമല്ല. ഇപ്പം ഈ വേൾഡ് കപ്പ് വന്നപ്പോഴല്ലേ ഇപ്പം ഈ ആൾക്കാർക്കൊക്കെ ഇത്, അതിനുമുമ്പ് ഇത് കഴിഞ്ഞാൽ അതെല്ലാം മറന്ന്. ഇനി പിന്നെ ഇപ്പം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഇവിടുത്തെ കളിയൊക്കെ ഉണ്ട്, അതൊക്കെയുള്ള കുറേ ചെറിയ കുറേ വിഭാഗത്തിന് മാത്രമേ താല്പര്യമുള്ളൂ അല്ലേ? തിരിച്ചും പറയാമല്ലോ, കുട്ടിക്കാലത്ത് അവസരം ഉണ്ടാവില്ലല്ലോ. ആദ്യം സ്കൂളിലേക്ക് പോകാനുള്ളത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നു. ഇപ്പോഴും സ്കൂൾ ഫ്രണ്ട്സിന് ഇപ്പോൾ സ്കൂളായിരുന്നു, ഞാൻ ടീച്ചറായിരുന്നു, അപ്പോൾ കുട്ടിക്കാലമാകുമ്പോൾ അതിനേക്കാളും സൗകര്യമായിരുന്നു. അവിടെ